Cms Press. Cms Press, the first printing press in Kerala, was established in 1821 by Reverend Benjamin Bailey, a British missionary at Chalugunu in Kottayam district. The equipment was brought from England to Kerala on 1821 October 18. CMS Press undertook printing works in the language of Malayalam, English, Tamil, Sanskrit, Latin and Syriac. CMS Press published complete Malayalam translation of the Bible in 1842 and Malayalam English dictionary in 1846. Now, let us listen to the words by the manager of CMS Press. Kerala pile adithe press aanu CMS Press. 1821 October 18th thiyathi aanu sthapichathu. Oru Christian missionary aayirunna Reverend Benjamin Bailey, idhen Indiayil varunnathu 1816 aanu. 1817-18 കാലഘട്ടത്തിൽ ആദ്യത്തെ കോളേജായ CMS പ്രസിൻ്റെ CMS കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. CMS കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പലാണ് റെവറൻഡ് ബെഞ്ചമിൻ ബെയ്ലി. അപ്പം അദ്ദേഹം വിദ്യാഭ്യാസപരമായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ഇവിടെ ഒരു പ്രിൻ്റിങ് പ്രസിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ടു. അതിനനുസരിച്ച് അദ്ദേഹം വന്ന ഇംഗ്ലണ്ടിലേക്ക് തന്നെ ഒരു പ്രസ് അയച്ചു തരണമെന്ന് എഴുതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1821 ഒക്ടോബർ 18th തീയതി ഒരു പ്രിൻറ്റിങ് പ്രസ് ഇംഗ്ലണ്ടിൽ നിന്നും നമ്മുടെ കോട്ടയത്ത് എത്തിച്ചു. ആ ദിവസമാണ് ഇന്നും CMS പ്രസ്സിൻ്റെ പ്രസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അത് പ്രസ്സിന് ആ പ്രസ്സിൽ പ്രിൻറ്റിങ് ആരംഭിച്ചു. ബൈബിളൊക്കെ അതിനകത്താണ് ആദ്യമായിട്ട് അച്ചടിച്ചത്. അങ്ങനെ അടിച്ചു വന്നപ്പോഴത്തേന് കൂടുതൽ പ്രിൻറ്റിങ്ങിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വന്നപ്പോൾ അദ്ദേഹം തന്നെ ഇവിടെയുള്ള ആശാരിമാരെ കൊല്ലന്മാരെയൊക്കെ ഇരുത്തി തടിയിൽ മറ്റൊരു പ്രസ് ഉണ്ടാക്കി. അതാണ് ബെയ്ലി പ്രസ് എന്ന് അറിയപ്പെടുന്നത്. അതും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പ്രസ് എന്നുള്ള നിലയിൽ ഇവിടെയുള്ള കേരളത്തിലുള്ള എല്ലാ പ്രിന്റേഴ്സും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ ആ ഒരു പ്രത്യേക ദിവസം വരികയും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലിയുടെ പ്രതിമയിലെ പുഷ്പാർച്ചന നടത്താറുണ്ട്. ഒരു ചെറിയ മീറ്റിംഗൊക്കെ നടത്താറുണ്ട്. അങ്ങനെ എല്ലാ വർഷവും 18th ഒക്ടോബർ 18th എന്ന് പറയുന്ന പ്രസ് ഡേ ആയിട്ട് ആചരിക്കുകയും ഇവിടെ പ്രത്യേകമായിട്ടുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് നടത്താറുണ്ട് ആ ദിവസം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യത്തെ പത്രമാസിക ഇവിടെ നിന്നാണ് പ്രസിദ്ധീകരണം തുടങ്ങിയത്. അതിന് ഞാൻ നിക്ഷേപം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാറ് നിക്ഷേപം 1848 ആരംഭിച്ചു. അന്ന് അതൊരു ജനകീയമായിട്ടുള്ളൊരു പൊതു പത്രമായിരുന്നു.
കാരണം ഗവൺമെന്റിന്റെ ഒത്തിരി നോട്ടിഫിക്കേഷൻസ് പൊതുജനങ്ങളെ അവിടെ അറിയിക്കാനുള്ള അറിയിപ്പുകൾ ഇതൊക്കെയാണ് അന്ന് അതിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാലും ധാരാളം പത്രങ്ങളും മറ്റ് മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇതേ ഈ ജ്ഞാന നിക്ഷേപം എന്ന് പറയുന്നത് ഒരു സഭാ മാസികയായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. അന്ന് ആരംഭിച്ച മാസിക ഇന്നും എല്ലാ മാസവും മുടങ്ങാതെ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അങ്ങനെ എടുത്തു പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മാസിക ആരംഭിച്ചതും ഇന്നും മുടക്കം കൂടാതെ പോകുന്നു എന്നുള്ളത്. പിന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആദ്യകാലത്ത് ആരംഭിച്ച അവസരത്തിൽ ഇവരുള്ള സാഹിത്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഇവർ വളരെ കഷ്ടതയും യാതനയും ഒക്കെ സഹിച്ചാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിച്ചത്. അത് കേരള ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു പ്രധാന സംഭവമായിരുന്നു. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിനും സാംസ്കാരികമായിട്ടുള്ള ഉന്നമനത്തിനും വളരെ വഴികിളക്കായിട്ട് അത് മാറിയിട്ടുണ്ടായി. ഇന്നും ആ അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്നും മുടക്കം കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രിന്റിംഗ് പ്രസ്സാണ് ഇത്. കംപ്ലീറ്റ് മെറ്റൽ കാസ്റ്റേണാണ്. ഇതാണ് അദ്ദേഹം ഇവിടെ ഇരുത്തി ആൾക്കാരെ ഇരുത്തി ഉണ്ടാക്കിയത്. ഇത് തടിയ കംപ്ലീറ്റ് വുഡാണ്. കുറച്ച് അത്യാവശ്യ ഭാഗങ്ങൾ മാത്രമേ മെറ്റലായിട്ടുള്ളൂ. ബാക്കിയെല്ലാം വീട്ടിലുണ്ടാക്കിയതാണ്. ഇദ്ദേഹം ഇവിടെയുള്ള ആശാരിമാരെ കൊല്ലന്മാരെയൊക്കെ ഇരുത്തി അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ സൂപ്പർവിഷനിൽ നിർമ്മിച്ചതാണ് ഈ പ്രസ്. മാത്രമായി വെച്ചിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അക്ഷരങ്ങൾ വെച്ചിരിക്കുന്ന ഇതാണിത്. ഈ ഓരോ ബോക്സിനകത്ത് ഓരോ അക്ഷരങ്ങളായിരിക്കും. അത് ഇങ്ങനെ എടുത്ത് അടുക്കി വെക്കുന്നതിനാണ് കമ്പോസിംഗ് എന്ന് പറയുന്നത്. കമ്പോസ് ചെയ്തൊരു മാറ്റമാണ്.